ഹായ് ഹലോ എല്ലാവർക്കും, കൃഷിലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഔഷധ സസ്യത്തെയാണ്. ഇതിൻ്റെ ഔഷധ ഗുണങ്ങളും കാര്യങ്ങളും എല്ലാം ഈ വീഡിയോയിൽ പറയാം. അപ്പം നമ്മൾ ഈ കാണുന്ന ഈ ചെടിയുടെ പേരാണ് പൂച്ചപ്പഴം. ചാമ്പക്കയുടെ കുടുംബക്കാരനാണ് കേട്ടോ ഈ ഒരു ചെടി. ഇത് നമുക്ക് കുറ്റിച്ചെടിയായിട്ട് വളർത്താം, അതേപോലെ തന്നെ ചട്ടിയിൽ വളർത്താം. ബോൺസായി ആയിട്ട് നമുക്ക് വളരെ ഹൈറ്റ് കുറച്ചൊക്കെ വളർത്താമെന്നുള്ള ഒരു ഗുണം കൂടി ഈ ഒരു പ്ലാന്റിനുണ്ട്. പണ്ടുകാലത്തൊക്കെ കേരളത്തിൻ്റെ കുറ്റിക്കാടുകളിലും മലഞ്ചെരുവുകളിലും ഒക്കെ വെള്ളപ്പൂ ചൂടി നിൽക്കുന്ന ഒരു ചെടിയായിരുന്നു ഇത്. ഇന്ന് അപൂർവമായിട്ട് മാത്രമേ ഇത് വീടുകളിലൊക്കെ കാണാറുള്ളൂ. അതുപോലെ പറമ്പിലും ഒക്കെ വളരെ വിരളമായി മാത്രം കണ്ടുവരുന്ന ഒരു സസ്യമായി മാറിയിരിക്കുകയാണ് ഈ ഒരു ഔഷധ സസ്യം. പൂന്തോട്ടങ്ങളിൽ അരികിടാനായിട്ടൊക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്ന ഒന്നാണ്. അതേപോലെ തന്നെ നമ്മളീ വെച്ചിരിക്കുന്ന പോലെ ചട്ടിയിലൊക്കെ വെച്ച് പിടിപ്പിക്കാം. ഒത്തിരി ഹൈറ്റിലൊന്നും പോകില്ല എന്നൊരു ഗുണമുണ്ട്. ഇതിൻ്റെ കായ്കൾ വളരെ ചെറിയ കായ്കളാണ് കേട്ടോ. അപ്പോൾ ഓരോ കായലും ഓരോ വിത്തുകളും ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ കായയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ചാമ്പക്കയുടെയൊക്കെ ഒരു ടേസ്റ്റാണ് ഇതിന് വരുന്നത് കേട്ടോ. ഞാൻ കഴിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയ ഒരു പഴവർഗ്ഗം അല്ലെങ്കിൽ പഴം എന്ന് പറയാവുന്നത് ഈ ഒരു പൂച്ചപ്പഴമായിട്ടാണ് തോന്നിയത്. ഇതിൻ്റെ കായ്കൾ വീണ് കഴിഞ്ഞാൽ നമുക്ക് താഴെ ചെറിയ തൈകൾ ഉണ്ടായി വരും. പക്ഷേ അങ്ങനെ വിത്ത് മുളച്ചുണ്ടാകുന്ന തൈകൾ നമുക്ക് വളർന്ന് കിട്ടാനും കുറച്ച് താമസമായിരിക്കും. അതേപോലെ തന്നെ കായ്ച്ച് കിട്ടാനായിട്ടും കുറച്ച് വർഷങ്ങളെടുക്കും. വിത്ത് നട്ട് കഴിഞ്ഞാൽ ഒരു 10-15 ദിവസം കൊണ്ട് തന്നെ കിളുത്ത് കിട്ടുന്നൊരു ചെടിയാണ് ഇത്. നമുക്ക് കമ്പ് മുറിച്ച് നട്ടും അല്ലെങ്കിൽ ഗ്ലെയറിംഗ് വഴിയൊക്കെ നമുക്ക് ഇത് നട്ടുപിടിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കായ്കൾ കിട്ടുമെന്നാണ്. പക്ഷേ നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഗ്രാഫ്റ്റിംഗ് വഴി പിടിപ്പിച്ച ഒരു ചെടിയാണ് നമ്മൾ വാങ്ങി നട്ടത്. മിക്കവാറും എല്ലാ നഴ്സറികളിലും തന്നെ ഇത് അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ വില വരുന്നത് 100-150 രൂപ ആ ഒരു റേഞ്ചിലാണ്. നമ്മുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായൊരു കാര്യം, ഇത് കൂടുതലും മഴക്കാലത്താണ് കായ്കൾ ഉണ്ടാക്കി കിട്ടുക എന്നുള്ളതാണ്. ഇപ്പോൾ കായ്കൾ പിടിക്കാനായിട്ട് നമ്മൾ വെള്ളം മോളിൽ നിന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മറ്റ് സമയങ്ങളിലും ഇതിൽ നിന്ന് ഫ്രൂട്ട് ഉണ്ടാക്കി കിട്ടുന്നതാണ് കേട്ടോ. ഈ ഒരു ചെടിക്ക് അല്ലെങ്കിൽ ഫ്രൂട്ടിനെ ഈ പൂച്ചപ്പഴം എന്ന പേര് വരാനുള്ള കാരണം ഇതിൻ്റെ രോമം പൂച്ചയുടെ പോലെയാണ്. നല്ല ഭംഗിയായിട്ട് വെള്ളവെള്ള രോമമാണ്, രോമം പോലെ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിന് നല്ലൊരു സുഗന്ധം കൂടിയുണ്ട്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഈ ഒരു കുഞ്ഞൻ പഴത്തിനുണ്ട്. അതേപോലെ തന്നെ പ്രമേഹ രോഗികൾ ഇതിൻ്റെ പഴവും കുരുവും കൂടി കഴിക്കുകയാണെങ്കിൽ പ്രമേഹം ശമിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെടി നമ്മൾ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ വാങ്ങി നടാൻ, ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാകുമ്പോൾ ഒരുപാട് ഹൈറ്റിലൊന്നും പോകാത്ത രീതിയിൽ നമുക്ക് വളർത്താനും സാധിക്കും. ഇതിൻ്റെ പുതിയ തൈകൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ മണലും അതേപോലെ തന്നെ ചാണകപ്പൊടിയും ചേർത്തിട്ടുള്ള പോട്ടിംഗ് മിക്സിൽ വേണം ഇത് നടാനായിട്ട്. ഇനി നമുക്ക് ഈ ഒരു ഔഷധ സസ്യത്തിൻ്റെ മറ്റൊരു ഗുണം പറയാം. പക്ഷേ അതിനെക്കുറിച്ച് ആധികാരികമായിട്ടുള്ള പഠനങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും നാടൻ ചികിത്സാരീതിയാണ് കേട്ടോ ഈ പറയുന്നത്. ഇപ്പോൾ കിഡ്നിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനായിട്ട് നമ്മുടെ ഈ ഒരു പൂച്ചപ്പഴവും അതേപോലെ ഇലയും ഒക്കെ ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്ന് പറയാം. അതുപോലെ തന്നെ ക്രിയാറ്റിൻ്റെ അളവ് കൂടി നിൽക്കുന്നവർക്ക് അത് കുറയ്ക്കാനായിട്ടും ഇത് കഴിക്കുന്നതിലൂടെ സാധിക്കും. പൂച്ചപ്പഴത്തിൻ്റെ ഇല 3-4 എടുത്ത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടും നമ്മൾ സാധാരണ വെള്ളം തിളപ്പിച്ച് കുടിക്കില്ലേ, ആ അളവിലുള്ള വെള്ളത്തിൽ തന്നെ ഇട്ട് തിളപ്പിച്ച് അത് ചെറു ചൂടിലോ അല്ലെങ്കിൽ സാധാരണ നോർമൽ വെള്ളമായിട്ടോ നമുക്ക് കുടിക്കാവുന്നതാണ്. അപ്പോൾ ക്രിയാറ്റിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ കൂടിക്കഴിഞ്ഞാൽ കിഡ്നി രോഗമായിട്ടത് മാറും. അതേപോലെ തന്നെ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ അതിൻ്റെ എണ്ണം കുറയ്ക്കാനായിട്ടും സാധിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോൾ അത് ഒരു ആയുർവേദ വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്യുക കേട്ടോ. നമുക്കിതിൻ്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് ആ വെള്ളം കുടിക്കുക, അതേപോലെ തന്നെ പഴം കഴിക്കുക, ഇതൊക്കെ കിഡ്നിയുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനായിട്ട് ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അസുഖങ്ങളിൽ ഒന്നും ഇല്ലാത്തവർക്കും ഇടയ്ക്കൊക്കെ അങ്ങനെ കഴിക്കുന്നത് ഗുണകരമാണ്. അപ്പോൾ പഴം തീർച്ചയായിട്ടും എല്ലാം കഴിക്കുക തന്നെ ചെയ്യുക. അപ്പോൾ ആരുടെയൊക്കെ വീട്ടിൽ ഈ ഒരു പഴമുണ്ട്, നിങ്ങൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലെ ഏറ്റവും ചെറിയ ഫ്രൂട്ട് പ്ലാന്റ് കേട്ടോ. കാ വളരെ ചെറുതാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നട്ടിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളം കൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.